പൊറോട്ട ഏതാ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ചോദിക്കാ, നീ നീ ധൈര്യമായിട്ട് പറ കേട്ടിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത്, അപ്പൊ നമ്മളിന്ന് ഗ്രിൽ ചിക്കൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതും രണ്ട് വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത്, ഗ്രീനും റെഡും. അതിൽ ഏതാ കേമനാന്ന് നമുക്ക് അറിയണം. ബാക്കി ആൾക്കാരൊക്കെ പുറകെ വരും. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് എടുക്കാം. മസാല പുരട്ടാനായി, മസാല പുരട്ടി ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അതിനുള്ള പരിപാടിക്കാണ് പോവുകയാണ്. നമ്മൾ ഇളക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അത് പൊട്ടിങ് വന്നു. ഇനി ബാക്കി വന്നത് കഴുത്തും കൂടുതലാണ്, നമുക്ക് കറക്കെടുക്കാല്ലേ. അതെ, ഇപ്പൊ തന്നെ അമ്മേനെ ഞാനിപ്പിച്ചേക്ക്. അമ്മ ഇപ്പൊ നമുക്ക് ഇനി ഈ ചിക്കൻ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അരപ്പ് വരട്ടാനുള്ള പണി നോക്കാം. കുറച്ച് പച്ചക്കുരുമുളകും കൂടെ പിച്ച ചട്ടിയിൽ ഒരെണ്ണം കാണണം. ചിറയും കയറ്റി ഷൂട്ടിംഗ് പോയപ്പം ബിജിയുടെ മാമൻ കൊടുത്തു വിട്ടതാണ് ഈ കുരുമുളക് ചെടി. അപ്പൊ നമ്മൾ ആദ്യമേ ഗ്രീൻ ചിക്കൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ വഴറ്റിയെടുക്കാനുണ്ട്, പച്ചമുളക്, പുതിന ഇല, അതേപോലെ മല്ലിയിലയും. അപ്പം ആദ്യം നമുക്ക് പച്ചമുളക് വഴറ്റിയെടുക്കാം. അപ്പം ഇനി പുതിന ഇലയും കൂടെ ഒന്ന് വഴറ്റാം. ഇതിപ്പോൾ അത്ര ഫ്രഷ് അല്ല, എന്നാലും നമുക്കിന്നിതേ കിട്ടിയുള്ളൂ. അപ്പം ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ മല്ലിയിലയും കൂടെ ഇട്ട് ചേർത്ത് അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പം നമുക്ക് ഈ പച്ച കുരുമുളകും കൂടെ ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഈ അരപ്പ് വരട്ടാനായിട്ട് നമുക്ക് ഈ ചിക്കൻ ഒക്കെ ഒന്ന് വരഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ റെഡ് ചിക്കനും ഗ്രീൻ ചിക്കനും വേണ്ടുന്ന അരപ്പ് കൂട്ടാനുള്ള സാധനങ്ങളൊക്കെയാണ് ഇതായി ഇരിക്കുന്നത്. അപ്പൊ റെഡ് ചിക്കൻ വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ അതേപോലെ അതാ വെജിറ്റബിൾ ഓയില്, ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ്, നാരങ്ങ നീര്, പിന്നെ അതാ തൈര്. ഇതിപ്പോൾ അത്രയും കട്ട തൈരല്ല നമുക്ക് കിട്ടിയത്. പിന്നെ മഞ്ഞപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ അതേപോലെ മല്ലിപ്പൊടിയും, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പം ഇതെല്ലാം ചേർത്ത് നമുക്ക് നമ്മൾ വരഞ്ഞു വെച്ചേക്കുന്ന ചിക്കൻ നന്നായിട്ട് അരപ്പ് വരട്ടി വയ്ക്കാം. അപ്പം നമുക്ക് ആദ്യമേ റെഡ് ചിക്കൻ തന്നെ ചെയ്ത് തുടങ്ങാം. നമ്മുടെ ഈ റെഡ് ചിക്കൻ്റെ പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ അരപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊരു ഒരു മണിക്കൂറത്തേക്ക് ഇത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇനി നമ്മൾ ടിൻഡുവിൻ്റെ പണിയാണ്. പിന്നെ ഗ്രീൻ ചിക്കൻ്റെ പണി തുടങ്ങാം. അതിനുവേണ്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. മല്ലിയില, പുതിനയില, പച്ചക്കുരുമുളക്, പച്ചമുളക് എല്ലാം മിക്സ് ചെയ്ത് അരച്ചെടുത്തതാണ്. പിന്നെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്,
നാരങ്ങ നീര് തൈര് ഉപ്പ് വെജിറ്റബിൾ ഓയിൽ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അരപ്പെല്ലാം പുരട്ടി മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഒരു ഒന്നര മണിക്കൂറെങ്കിലും ഇരിക്കണം സെറ്റാണെങ്കിൽ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു സ്പെഷ്യൽ ചപ്പാത്തി കൂടെ ചെയ്യുന്നുണ്ട് അതെ ഒരു ഒന്നര അടി വലിപ്പവും അതേപോലെ നാല് ലെയറും ഉള്ള ഒരു സ്പെഷ്യൽ ചപ്പാത്തി ബിജി ചെയ്യല്ലേ ഞാൻ തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ശരിക്കും ഭയങ്കര സ്പെഷ്യലൊന്നുമല്ല നമ്മൾ സാധാ പോലെ നിരത്തിയ സാധാ നാല് ചപ്പാത്തി വെച്ച് ചെയ്യുന്നൊന്നാണ് ആദ്യമേ പറഞ്ഞത് പക്ഷേ ഇപ്പം നമ്മളത് അഞ്ച് വെച്ച് ചെയ്യാൻ പോവുക അപ്പം ഒരു ചപ്പാത്തി എടുത്തിടുക കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കുക പിന്നെ അടുത്ത ചപ്പാത്തി വീണ്ടും കുറച്ച് എണ്ണ തടവി കൊടുക്കുക മൂന്നാമത്തത് നാലാമത്തെ ലാസ്റ്റ് അഞ്ചാമത്തെ ചപ്പാത്തി ഇനി ഇതിൻ്റെ അറ്റമെല്ലാം ഒന്ന് ഒന്ന് അമർത്തി കൊടുത്തേക്കുക എല്ലാ അറ്റവും ഒന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കാനിട്ട് അപ്പം ആദ്യം തന്നെ അരിയൊക്കെ നന്നായിട്ട് പരത്തിയെടുക്കാം അപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും അപ്പം നമുക്കിത് ഇതേപോലെ പരത്തി ഇത് എത്ര വലിപ്പം വേണമെങ്കിലും ആക്കാം പക്ഷെ നമ്മളിപ്പോൾ ഇനി ഇതിൽ കൂടുതൽ അങ്ങോട്ട് പരത്തുന്നില്ല കാര്യം നമ്മുടെ ഗ്രില്ലിൽ ഇതിടാനുള്ളൊരു സ്ഥലമേ ഉള്ളൂ അപ്പം നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇതങ്ങ് ചുട്ടെടുക്കാം ടിൻഡുവേ കനൽ റെഡിയായോ നീ എല്ലാം സെറ്റ് ആക്കി അപ്പൊ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഒരു സൈഡിൽ പച്ച ചിക്കനും ഒരു സൈഡിൽ ചുവന്ന കളർ ചിക്കനും സെറ്റാക്കാം നേരത്തെ ഓക്കെ നല്ല ചൂടാണ് അതാണ് കുറച്ച് നീ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ ഈ അരപ്പിൻ്റെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അതിനകത്ത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി എടുത്തിട്ടുണ്ട് നാരങ്ങ നീരും എണ്ണ എല്ലാം ഒക്കെ ഒഴിച്ച് അപ്പം അത് ഇതിലൊന്ന് തൂത്ത് കൊടുക്കാം എക്സ്ട്രാ കോട്ടിംഗ് അല്ലേ അതെ നമുക്കിനി ഈ ഭീമൻ ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കാം
അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ചേക്കാം. ഇതുകൊണ്ടൊരു ആവശ്യമുണ്ട്. ലാസ്റ്റ് ചൂട് കൂടിപ്പോ വേണ്ടി ഇപ്പം ഒരുപാട് കരിഞ്ഞിട്ടുണ്ട്. നല്ല നമുക്ക് ഒരു ലെയറായും കളയാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ ഗ്രിൽ ചിക്കൻ റെഡും ഗ്രീനും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലാഡുണ്ട്, പിന്നെ നമ്മളെ ഇന്ന് കനലി ചതച്ച് ബോട്ട് ബോട്ട്, പിന്നെ അതും കൂടാതെ സ്ഥിരം കാപ്പി, പിന്നെ ഇതെല്ലാം ജഡ്ജ് ചെയ്യാനായിട്ട് ഞങ്ങളെ വിശിഷ്ടാതിയായ ചെഗുസാർ, പാട്ടുകാരനായ ചെഗുസാറുണ്ട്. അപ്പൊ സാറിനെ വിളിക്കാം. ചെഗുസാർ വരൂ. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുകയാണ്, പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ രണ്ട് ടീം തിരിഞ്ഞ്, ഞാനും മനു, ഞങ്ങളത് അതെ. അപ്പൊ അത് രണ്ടും ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പ്രേക്ഷകരോട് പറയാം. വിജി ആ പാത്രം ഒന്ന് കൊടുത്താ. അപ്പോ ആദ്യം അതൊരു ഐറ്റം തന്നെ ഇത് എടുത്തു തരാം. അതിന്റെ എല്ലാ ഇതും കിട്ടിയല്ലേ, ആ ടേസ്റ്റ് എല്ലാം നിനക്ക്. അതിന് മുമ്പ് ഈ സലാഡും നമ്മളെ ഇതും കൂടെ തിന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടും. ഞങ്ങളെ ഇത് കഴിക്കുന്നതിന് മുമ്പ് ക്രിസ്പി ചപ്പാത്തി, അത് കനലി കനലി തന്നോളാം. നമ്മളെ ചതച്ചി അതിന്റെ കൂടെ ഈ സലാഡും കുറച്ച് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ രുചി ഒന്ന് വാ മുറിയൊന്നും തോന്നുന്നില്ല. മനു നമ്മക്ക് ഇട്ടൊന്ന് കുത്തിയടാ ബോട്ട്. ശ്രദ്ധിച്ചു തിന്നോ നീ പറഞ്ഞാണെങ്കിൽ. നീ വാമുറിയുന്നില്ല, കുഴപ്പമില്ല, അത്ര കുഴപ്പമില്ല. വരട്ടിയത് കൊണ്ടാണ് വരട്ടി പറഞ്ഞത്. അപ്പൊ മനു നമ്മളെ റെഡ് ചിക്കൻ നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പീസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അരശംമൂട്ടിൽ അപ്പുകുട്ടൻ തീമിന്റെ റെഡ് ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊറോട്ട ഏതാ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗ്രീൻ ചിക്കനാ, അതാ നന്നായിട്ടുള്ളത്. സത്യം പറയാം, ഇത്രയും പറഞ്ഞിരിക്കും നമുക്ക് നോക്കണല്ലോ. അങ്ങനെ പറഞ്ഞ സ്ഥിതി സിനിമയിലും അങ്ങനെയാണല്ലോ, കളിപ്പറമ്പിൽ അശ്വതി ജയിക്കാറുള്ളു. അതുകൊണ്ട് ശരിയാണ്, നമ്മളതിനെക്കാട്ടും എന്തായാലും നിന്റെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു. നമുക്ക് നമ്മുടെ ഗ്രീൻ ചിക്കൻ കഴിച്ചു നോക്കല്ലേ. കാപ്പി എടുക്കാം നിന്റെ കൂടെ. അപ്പൊ കൂട്ടെന്ന് ചെയ്യണതാണ്, അശ്വതനല്ല, കാപ്പി എടുക്കും. ഇത് മനുവിന് വേണ്ടി ഞങ്ങള് സ്പെഷ്യലി വെച്ചത്.
അതേ ഉള്ളൂ. ഇനി നമ്മൾ ആ ഇതും കൂടെ ചപ്പാത്തിയും കൂടെ ഒടിച്ചിട് ഉരിഞ്ഞത് പോയതുകൊണ്ടാണ് ഒടിച്ചിട്. അപ്പോൾ നമ്മൾ അടിപൊളി ഫുഡിൻ്റെ കൂടെ ചെഗുസാറിൻ്റെ ഒരു അടിപൊളി പാട്ടും കൂടെ ആവാം. ഓക്കെ ഓക്കെ. ആലത്തൂരങ്ങാടി ഞങ്ങൾ പോയി വരുമ്പോ ആകാശം തൊട്ടു തലോടുന്നൊരാൾ മരം കണ്ടെന്ന്, ആലിപ്പഴം പുത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടെന്ന്. ആലത്തൂരങ്ങാടി ഞങ്ങൾ പോയി വരുമ്പോ ആകാശം തൊട്ടു തലോടുന്നൊരാൾ മരം കണ്ടെന്ന്, ആലിപ്പഴം പുത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടെന്ന്. ആലിൻ്റെ കൊമ്പത്ത് കണ്ടൊരു മാവും മെച്ചക്ക നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്ന്, നുണയല്ല ചങ്ങാതി ഞാൻ നേരിട്ട് കണ്ടെന്ന്. ആലത്തൂരങ്ങാടി ഞങ്ങൾ പോയി വരുമ്പോ ആകാശം തൊട്ടുതലോടുന്നൊരാൾ മരം കണ്ടെന്ന്, ആലിപ്പഴം പുത്തു നിറഞ്ഞത് കണ്ണാലെ കണ്ടെന്ന്. അപ്പോൾ കിടിലൻ പാട്ടോടുകൂടി ഞങ്ങൾ നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെ വ്യത്യസ്തവും രുചികരവുമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ദിസ് ഈസ് നിങ്ങളുടെ സ്വന്തം ടീം സൈനിങ് ഓഫ്.